ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും സഞ്ജയ് സിംഗിനുമെതിരായ അപകീർത്തി കേസ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൊല്ലിയുള്ള അപകീർത്തി കേസാണ് സുപ്രീംകോടതി ഗുജറാത്ത് സർവകലാശാലയാണ് ഇരുവർക്കുമെതിരെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് അരവിന്ദ് ഈ കേസ് നാലാഴ്ചത്തേക്കാണ് സുപ്രീംകോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു മരുഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയുള്ള അപകീർത്തി കേസിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എംപിയുമായ സഞ്ജയ് സിംഗിനും താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടികളിലേക്ക് കോടതിയിൽ കടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോടും അതുപോലെ തന്നെ സഞ്ജയ് സിംഗിനോടും ചോദ്യം ഇത് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നൊരു നിർദ്ദേശം ഗുജറാത്ത് കോടതി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു തുടർന്നാണ് ഇതിനെ ചോദ്യം ചെയ്തിരുന്ന നേതാക്കളും സുപ്രീംകോടതിയിൽ എത്തുകയും ഇപ്പോൾ ഇതിലൊരു താൽക്കാലിക സ്റ്റേ സുപ്രീം കോടതി നൽകുകയുമായിരുന്നു നാലാഴ്ചത്തേക്കാണ് ഇപ്പോൾ ഈ കേസിന്റെ നടപടികൾ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമം വഴി അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഇതിന് പിന്നാലെ കോടതിയിലെത്തുകയും ആ ആവശ്യം കോടതി തള്ളുകയും ഇരുപത്തിയ്യായിരം രൂപ അരവിന്ദ് കെജ്രിവാളിന് പിഴ ചുമത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഗുജറാത്ത് സർവകലാശാല ഒരു അപകീർത്തി കേസ് ഫയൽ ചെയ്യുകയും ആദ്യം അത് സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടു ായിരുന്നു പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും അവിടെ നിന്നും ഒരു അനുകൂല വിധി അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്ത് എത്തുകയും ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരിക്കുന്നത് നാലാഴ്ചത്തെ സമയമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇരു നേതാക്കൾക്കും നൽകിയത് തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഈ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അന്ന് വിവരാവകാശ നിയമം വഴി സർട്ടിഫിക്കറ്റുകൾക്ക് ശ്രമിച്ചിരുന്നെങ്കിലും അത് നൽകുവാൻ സാധിക്കില്ല എന്ന് ഗുജറാത്ത് ഹൈക്കോടതി വ്യക്തമാക്കിയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തിയത് പിന്നീടാണ് ഗുജറാത്ത് സർവകലാശാല അപകീർത്തി കേസ് നൽകുകയും ഈ കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഡൽഹി മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എംപിയോടും കോടതി നിർദ്ദേശിച്ചിരുന്നത് തീർച്ചയായും വലിയ ചർച്ചയ്ക്കിടയാക്കിയ കേസായിരുന്നു ഇത് ചർച്ചക്കിടയാക്കിയ പരാമർശമായിരുന്നു ആം ആദ്മി നേതാക്കൾ നടത്തിയത് ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഈ ഒരു വിഷയത്തിൽ നാലാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം അരവിന്ദ് ഒരു നേരത്തെ തന്നെ ഗുജറാത്ത് ഹൈക്കോടതി ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗുജറാത്ത് ഡൽഹി മുഖ്യമന്ത്രി ആ സുപ്രീം കോടതിയിൽ എത്തുകയും ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുകയും ചെയ്തത് ഇത് ഈ സമയത്ത് ഈ നാലാഴ്ച സമയത്ത് ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുവാൻ ഗുജറാത്ത് ഹൈക്കോടതിക്ക് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാലാഴ്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കും അരവിന്ദ് കേജ്രിവാൾ നേരിട്ട് ഹാജരാകണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും േക്ക് കേസ് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ അന്നായിരിക്കും സുപ്രീം കോടതിയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാവുക ഇപ്പോൾ നാലാഴ്ചത്തെ സമയമാണ് ഇരു നേതാക്കൾക്കും അനുവദിച്ചിരിക്കുന്ന നാലാഴ്ചത്തേക്ക് ഈ കേസിന്റെ വിചാരണ നടപടികളിലേക്ക് സുപ്രീം കോടതി വ്യക്തമാക്കി നാലാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമോ ഉള്ള തുടർ നടപടികൾ കോടതി തീരുമാനിക്കുക